ഇമാം ഷാഫി അഷാഫി എന്ന ഗ്രന്ഥം രചിച്ച അബൂ സഹ്റ ഷെയ്ഖ് അബൂ സഹ്റയെ കുറിച്ചുള്ള ചെറിയൊരു ലഘുവിവരണം. അബൂ സഹ്റ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ മുസ്തഫ ബിൻ അഹമ്മദ് ഉൽ മഅറൂഫ് ബി അബി സഹ്റ. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ മുസ്തഫ ബിൻ അഹമ്മദ്. അദ്ദേഹം അൽ മഅറൂഫ്, അദ്ദേഹം അറിയപ്പെട്ടത് ബി അബി സഹ്റ, അബൂ സഹ്റ എന്ന നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ മുസ്തഫ ബിൻ അഹമ്മദ് ഉൽ മഅറൂഫ് ബി അബി സഹ്റ. അദ്ദേഹം അഹദുൽ അഫ്ദാദുൽ ഉലമാഹു ഫി അസ്രിഹി, അഫ്ദാദ് ഫദ് അഫ്ദാദ്, അതുല്യനായ വേറിട്ട് നിൽക്കുന്ന യുണീക്കായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അഹദു അഫ്ദാദുൽ ഉലമാഹു ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ അതുല്യരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വലിദ ബിമിസ്ർ, ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതായത് മാർച്ച് 29 1898 മാർച്ച് 29 ഈജിപ്തിലാണ് അദ്ദേഹം ജനിച്ചത്. വനഷഹ, അദ്ദേഹം വളർന്നു ഫി ഉസ്രത്തിൻ കരീമ, ഒരു ഉന്നത കുടുംബത്തിൽ അദ്ദേഹം വളർന്നു. തഹറസു അലൽ ഇൽമി വത്ത ദീനി, മതപരമായ ജീവിതത്തിനും വിജ്ഞാനത്തിലും ആഗ്രഹമുള്ള ഒരു ഉന്നതമായ കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. മതപരമായ ജീവിതത്തിൽ തദയുനാറാണ് റിലീജിയസ് ലൈഫ്, മതപരമായ ജീവിതത്തിലും അതുപോലെ അറിവ് പഠിക്കുന്നതിലും താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരു ഉന്നതമായ കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. അഫ്ദൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആൻ അദ്ദേഹം മനഃപ്പാഠമാക്കി. വ അജാദ തഅല്ലമ മബാദിഹുൽ ഖിറാഹ വൽ കിതാബ, അതുപോലെ തന്നെ എഴുത്തിൻ്റെയും വായനയുടെയും പ്രിൻസിപ്പിൾസ്, അവയുടെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം നന്നായിട്ട് പഠിച്ചു. വാജാദ താലം, അദ്ദേഹം നന്നായി പഠിച്ചു. മബാദി ഉൽ ഖിറാഹ, വായനയുടെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസുകൾ. വൽ കിതാബ്, എഴുത്തിൻ്റെയും. മിനൽ കുത്താബ്, കുത്താബിൽ വെച്ച്. കുത്താബ് എന്ന് പറഞ്ഞാൽ ഓത്തുപള്ളികൾ, പഴയകാലത്ത് ഓത്തുപള്ളികളായിരുന്നു. ആ ഓത്തുപള്ളിയിൽ വെച്ച് അദ്ദേഹം എഴുത്തിൻ്റെയും വായനയുടെയും പ്രാഥമികമായ തത്വങ്ങൾ അദ്ദേഹം നന്നായിട്ട് പഠിച്ചു. സുമ്മ ഇൻതഖലയിൽ ജാമിയൽ അഹമ്മദി, പിന്നെ അദ്ദേഹം ജാമിയൽ അഹമ്മദ് ബി മദീനത്തി ത്വൻത, ഈജിപ്തിലെ തന്നെ മറ്റൊരു പട്ടണമാണ് ത്വൻത, ത്വൻതയിലെ അഹമ്മദിയ യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം ഉപരിപഠനത്തിന് വേണ്ടി പോയി. സുമ്മ ഇൻതഖല, പിന്നെ അദ്ദേഹം പോയി ലൽ ജാമിയുൽ അഹമ്മദി, ജാമിയുൽ അഹമ്മദിലേക്ക്, അഹമ്മദിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ബി മദീനത്തി ത്വൻത, ത്വൻത പട്ടണത്തിലുള്ള. അൽ മഅറൂഫു ബിൽ അസറുസാനി, ഈ ത്വൻതയിലെ ജാമിയുൽ അഹമ്മദ്, അഹമ്മദി യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് രണ്ടാം അസർ, അസറുസാനി. ഈജിപ്തിലെ നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയാണ് അൽ അസർ യൂണിവേഴ്സിറ്റി, ഈജിപ്തിലുള്ളത്. അപ്പോൾ അൽ അസറുസാനി എന്നാണ് അൽ ജാമിയുൽ അഹമ്മദ് അറിയപ്പെടുന്നത്. സുമ്മ കാമ ബി തദ്രീസ് ഫിൽ കുല്ലിയാത്ത്, പിന്നീട് അദ്ദേഹം കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചു ബി തദ്രീസ്, പഠിപ്പിക്കൊണ്ട് ഫിൽ കുല്ലിയാത്ത്, കോളേജുകളിൽ. കുല്ലിയത്തിൻ്റെ ജമ്മാണ് കുല്ലിയാത്ത്, കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വ അല്ലഫ ജുംലത്തു മിനൽ കുത്തുബിൻ നാഫിയ, ജുംല ഒരു കൂട്ടം. വ അല്ലഫ ജുംലത്തു മിനൽ കുത്തുബിൻ നാഫിയ, ഉപകാരപ്രദമായ ഒരു കൂട്ടം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. മിസ്ൽ താരീഖ് മദാഹിബുൽ ഇസ്ലാമിയ, ഉദാഹരണമായിട്ട് താരീഖ് മദാഹിബുൽ ഇസ്ലാമിയ, ഹിസ്റ്ററി ഓഫ് ദി ഇസ്ലാമിക് സ്കൂൾസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ദി ഇസ്ലാമിക് മദ്ഹബ്സ് എന്ന് പറയുന്നൊരു പുസ്തകം അദ്ദേഹം രചിച്ചു. വ ഇൽമു ഉസൂലുൽ ഫിഖ്, ഇൽമു ഉസൂലുൽ ഫിഖ് എന്ന ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു. വ സഹ്റത്തു തഫാസീർ, സഹ്റത്തു തഫാസീർ എന്ന് പറയുന്ന ഒരു ഖുർആൻ വ്യാഖ്യാനവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വ മുഖാറനാത്തുൽ അദിയാൻ, റിലീജിയസ് കമ്പാരിസൺ, മതങ്ങളുടെ താരതമ്യം എന്ന് പറയുന്ന ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ധാരാളം രചനകളുണ്ട്, അവയിൽ പ്രധാനപ്പെട്ട നാലെണ്ണം പറഞ്ഞു. വബാദ അയാത്തിഹി, വബാദ അയാത്തുൻ ഹാഫിലത്ത് ബിൽജിദ് വൽ ജിഹാദ്, സമരവും പരിശ്രമവും നിറഞ്ഞ ആ ജീവിതത്തിന് ശേഷം, അല്ലെങ്കിൽ പ്രയത്നങ്ങൾ നിറഞ്ഞ ആ ജീവിതത്തിന് ശേഷം. റഹല അബൂ സഹ്റ, അദ്ദേഹം മരണപ്പെട്ടു. റഹല അബൂ സഹ്റ 1974 ഇമാം അബൂ സഹ്റ മരണപ്പെട്ടു. അപ്പം മൗത്ത്, മാത്ത, തുവഫിയ, റഹല എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥം, മരണപ്പെട്ടു. അദ്ദേഹം 1974 മരണപ്പെട്ടു. ഇതാണ് അബൂ സഹ്റയെക്കുറിച്ചുള്ള ലഘുവിവരണം.
അദ്ദേഹം ആലിമാണ്, മുഫക്കിറാണ്, കാത്തിബിൻ മിസ്രിയാണ്, മിൻ കിബാർ ഉലമായി ശരീഅത്തുൽ ഇസ്ലാമിയ വൽ ഖാനൂനി ഫിൽ ഖർനിൽ ഇശ്രീൻ. 20-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം. ഇനി നമുക്ക് ഈ പാഠത്തിലെ കുറച്ച് വർക്കുകളുണ്ട്, ആ വർക്കുകളും നോക്കാം. ഇദ്റാക്കുൽ മഅന, അർത്ഥവും അതിൻ്റെ പുതിയ വാക്കുകളും അവയുടെ അർത്ഥവും. ഖുറൈശി എന്ന് പറഞ്ഞാൽ മിൻ കബീലത്തി ഖുറൈശ്, ഖുറൈശി കബീലയിൽപ്പെട്ട ആൾ. ഖുറൈശി കബീല നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബീലയാണ്. കിബാർ എന്ന് പറഞ്ഞാൽ ജമ്മു കബീർ, കബീർ എന്നതിൻ്റെ ജം ആണ് കിബാർ. ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ജം ഫക്കീഹ്, ഫക്കീഹ് എന്നതിൻ്റെ ജം ആണ്, ബഹുവചനമാണ് ഫുഖഹാ. ഹിജിർ എന്ന് പറഞ്ഞാൽ ലാപ്പ്, ഹില്ലിന്, സംരക്ഷണത്തിൽ, മടിത്തട്ടിൽ നിന്നൊക്കെ. തൽക്ക ഇൽമ് എന്ന് പറഞ്ഞാൽ താലം, പഠിക്കുക. ക്വിസ്തറ നസീബ്, ഷെയർ, പാർട്ട്, ഓഹരി, വിഹിതം. ഹിജാസ് എന്ന് പറഞ്ഞാൽ ഇക്ലീമും ഫി സൗദിയ, ഇക്ലീമർ പ്രൊവിൻസ്, പ്രവിശ്യ. ഇക്ലീമും ഫി സൗദിയ ഖുർബിയ, വെസ്റ്റേൺ സൗദിയുടെ വെസ്റ്റ് ഭാഗത്തുള്ള പ്രവിശ്യയാണ്, അതായത് നജിദ്, നജിദിനടുത്ത്. അലിൽ ബഹ്റിൽ അഹ്മർ, റെഡ് സിയുടെ അടുത്ത്, നജിദുമായിട്ട് അടുത്തുള്ള സൗദിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ പ്രവിശ്യക്കാണ് ഹിജാസ് എന്ന് പറയാം, പഴയകാലത്തെ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശം. മുവത്ത എന്ന് പറഞ്ഞാൽ കിതാബുൽ അദീസ്, അദീസ് ഗ്രന്ഥമാണ്. അല്ലഫോൽ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു രചിച്ച അദീസ് ഗ്രന്ഥമാണ് മുവത്ത. അഹദ ഫിഖുഹു, തഅല്ലമ ഫിഖുഹു, അദ്ദേഹത്തിൻ്റെ ഫിഖ് പഠിച്ചു, അദ്ദേഹത്തിൻ്റെ കർമ്മശാസ്ത്രം പഠിച്ചു. അഹ്ലുർ റഹി എന്ന് പറഞ്ഞാൽ ത്വാഇഫത്തുൻ, ഒരു വിഭാഗമാണ്. മിൻ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരു വിഭാഗമാണ്. അല്ലദീന, അവരെന്ത് ചെയ്യും, യൽജഹൂന, അഭയം തേടും, ഇലർ റഹി, അഭിപ്രായങ്ങൾ, അവർ അവരുടെ അഭിപ്രായങ്ങളിൽ അഭയം തേടും. എന്തിൽ, ഫി ഇസ്തിൻബാത്തിൽ മസല, ഒരു പ്രശ്നത്തിനെ വ്യാഖ്യാനിക്കുന്നതിൽ, ഇസ്തിൻബാത്ത് ചെയ്യുന്നതിൽ, നിഗമനത്തിലെത്തുന്നതിൽ. നബത്ത എന്നതിൽ നിന്നാണ് ഇസ്തിൻബാത്ത്, നിഗമനത്തിലെത്തുക, പ്രശ്നത്തെ വ്യാഖ്യാനിക്കുക, അനുമാനിക്കുക എന്നെല്ലാം അർത്ഥം. ഒരു പ്രശ്നത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അവർ ഖുർആനും ഹദീസിനും പുറമെ അവർ അഭിപ്രായങ്ങൾ, ആറാഹുകൾ, റഹീം ജം ആറാഹ്, അഭിപ്രായങ്ങളിൽ അവർ അഭയം തേടും, അല്ലെങ്കിൽ അതിൽ അതും കൂടെ അവർ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സ്വീകരിക്കും. അവർക്കാണ് അഹ്ലുർ റഹി എന്ന് പറയുക. യുഫസ്സിലു അന യുബൈനു, വിശദമാക്കി കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക. ജലസ ഇലൈഹി അറിയാൽ തല്ലി താലിം, പഠിക്കാൻ വേണ്ടിയിരിക്കുക, ശിഷ്യനാവുക. അഴിജബ ബിഹി അന ടു അഡ്മീർ, ബി പ്ലീസ്ഡ് വിത്ത്, ബി ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ആദരിക്കുക, ബഹുമാനിക്കുക. പിന്നെ ബഹ്ബറത്തും മിന്നത്തൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല. മുജ്തമി, ജമാഅത്തു നാസ്, ജനങ്ങളുടെ കൂട്ടത്തിനാണ് മുജ്തമി എന്ന് പറയുക, സൊസൈറ്റി, സമൂഹം. നസായിഹ് എന്ന് പറഞ്ഞാൽ ജം നസീഹത്ത്, ഉപദേശം എന്നതിൻ്റെ ജം ആണ് നസായിഹ്, ഉപദേശങ്ങൾ. ഇനി മത്താഫ്, ഈ സഞ്ചരിക്കൽ, ചുറ്റിക്കറങ്ങൽ എന്നതിന് തവാഫ് ചെയ്യുക. നമ്മൾ കഅബയെ തവാഫ് ചെയ്യൂലേ, കഅബയെ വലം വെക്കും, കഅബയ്ക്ക് ചുറ്റും നടക്കും. ഇൻതഹ ബിഹിൽ മത്താഫ് ഇല, ഈ ചുറ്റൽ അവസാനിച്ചു, എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ അറയിവറ്റ്, വസലത്ത് എത്തിച്ചേർന്നു. അജാദ എന്ന് പറഞ്ഞാൽ അത്തുക്കന, കഴിവ്, നൈപുണ്യം, സ്കില്ല്. ലൊഹമ പറഞ്ഞാൽ കബീർ, വലിയ, മഹത്തായ. ഇനി അതിൽ കുറച്ച് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുണ്ട്, ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാം. അല്ലിസ്തിയാബ്, ഒന്ന്, ഇദ്ക്കർ കബീലത്തു ഷാഫി റഹ്മത്തുള്ളാഹി അലൈ, ഷാഫി ഇമാമിൻ്റെ കബീല ഏതാണെന്ന് പറയുക. ഏതാണ് ഷാഫി ഇമാമിൻ്റെ കബീല? ഖുറൈശാണ്. അപ്പോൾ കബീലത്തു ഷാഫി അൽ ഖുറൈഷ്. രണ്ട്, മൻ ഹുവ ഷാഫി റഹ്മത്തുള്ളാഹി അലൈ, ആരാണ് ഷാഫി റളിയല്ലാഹു അൻഹു? ഷാഫി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പാഠത്തിലെ ഫസ്റ്റ് വരിയിലുണ്ട്. അൽ ഇമാം അബു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി അൽ ഖുറൈശി, വാഹിദു മിൻ കിബാരിൽ മുഫക്കിറിൽ ആലം, വഅഹദു അഹിമ്മത്തുൽ അർബഅത്തി ബൈന ഫുഖഹായിൽ മുസ്ലിമീൻ. അതാണ് ഉത്തരം. മൂന്ന്, മിൻ ഐന തഅല്ലമ ഷാഫി ഫിഖുൽ കിതാബി വസ്സുന്നഹ്,
ഖുർആനിലെയും ഹദീസിലെയും കർമ്മശാസ്ത്രം അദ്ദേഹം എവിടെ വെച്ചാണ് പഠിച്ചത്? ഉത്തരം: തഅല്ലമ ശാഫി ഫിക്കുൽ കിതാബി വസുന്ന മിനൽ ഇജാസ്, ഇജാസിൽ വെച്ചാണ്. 4. ഖംസന ആശാ ഷാഫി മാൽ ഇമാം മാലിക് റളിയല്ലാഹുവിന്, എത്ര വർഷമാണ് ഷാഫി ഇമാം ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ കൂടെ ജീവിച്ചത്? ആശ ഷാഫി മാൽ ഇമാം മാലിക് റളിയല്ലാഹുവിന് 9 സനവാത്ത്. പേജ് 24 ഫസ്റ്റ് വരി. ആശ ഷാഫി മാ മാലിക് 9 സനവാത്ത്. മാതാക്കാലിൽ ഇമാം അഹമ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിന് ഷാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലിയെക്കുറിച്ച് ഇമാം അഹമ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിന് എന്താണ് പറഞ്ഞത്? നമുക്ക് അത് 23-ാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിലുണ്ടാവും. ഖാല ഇമാം അഹമ്മദ് ബിൻ അംബൽ മാ റഅയ്തു അഹദൻ അഫ്ഖഹു ഫീ കിതാബില്ലാഹി മിൻ ഹാദൽ ഫതാ വഖാല ഐദൻ ലൗല ഷാഫി മാ അറഫ്ന ഫിഖുൽ ഹദീസ്. ഈ രണ്ട് വാക്ക്, ഈ രണ്ട് വാചകങ്ങൾ, അതായത് ഈ യുവാവിനേക്കാളും അള്ളാഹുവിൻ്റെ കിതാബിലെ ശാസ്ത്രത്തിൽ അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഷാഫി ഇമാം ഇല്ലായിരുന്നുവെങ്കിൽ ഹദീസിലെ കർമ്മശാസ്ത്രം നമുക്കറിയില്ലായിരുന്നു എന്ന് ഇമാം മുഹമ്മദ് ബിൻ അംബൽ റളിയല്ലാഹുവിന് ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞു. 6. ഐന വുലിദ ഷാഫിഹി റളിയല്ലാഹുവിന് വൈന തുവാഫി, എവിടെയാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിന് ജനിച്ചത്, എവിടെയാണ് മരണപ്പെട്ടത്? വുലിദ ഷാഫി ഫി ഗസ്സ മിൻ ഫിലസ്തീൻ, ഫലസ്തീനിലെ ഗാസയിലാണ് ജനിച്ചത്. വതുവഫിയ ഫി മിസ്ർ, ഈജിപ്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ആ വർഷവും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഏത് വർഷമാണ് ജനിച്ചത്? ഹിജ്റ 150 ജനിച്ചു. ഹിജ്റ 204 അദ്ദേഹം മരണപ്പെട്ടു. ലിമസുമിയ ഷാഫി ഖത്തീബുൽ ഉലമായ്, എന്തുകൊണ്ടാണ് ഷാഫി ഇമാമിന് ഖത്തീബുൽ ഉലമായ് എന്ന് പേര് വെച്ചത്? സുമിയ ഷാഫി ഖത്തീബുൽ ഉലമായ് ലി ഇജാദത്തിഹി, ലി ഇജാദത്തിഹി. ഉത്തരം: ലി ഇജാദത്തിഹി. പേജ് 24 ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അവസാനം. തൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ സമകാലികർ ഖത്തീബുൽ ഉലമായ് എന്ന പേര് വെച്ചു. ഇനി രണ്ടാമത്തെ വർക്ക്, കവിൻ ഹംസത്തു അസ്ഇല മിനൽ ഇമാം ഷാഫി, ഇമാം ഷാഫി എന്ന പാഠത്തിൽ നിന്ന് 5 ചോദ്യം ഉണ്ടാക്കുക. വളരെ എളുപ്പമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ടല്ലോ, മൻ ഹുവ ഇമാം ഷാഫി. ഒരു ചോദ്യമായി, ഐന വലിദ ഇമാം ഷാഫി, മത വലിദ ഇമാം ഷാഫി, പിന്നെ എന്തുകൊണ്ട് ലിമ സുമിയ ഷാഫി ഖത്തീബുൽ ഉലമാ. അങ്ങനെ ഇവിടെ കൊടുക്കാത്ത പുതിയ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മാഹിയൽ മുഹല്ലഫാത്തുഹു, മാഹിയ അൽ മുഹല്ലഫാത്തുഹു അൽ മഷൂറ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകൾ ഏതൊക്കെയാണ് തുടങ്ങിയ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. ഇനി 3-ാമത്തെ വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. സിൽ കുല്ലുൻ ബിൽ മുനാസിബ്, താഴെയുള്ള രണ്ട് കാര്യങ്ങളും ചേരുമ്പടി ചേർക്കുക. അലിഫ്, ഒരു ഭാഗത്ത് അലുമ്മ്, കുറേ ഗ്രന്ഥങ്ങളെ പേര് ഉണ്ട്. ഒരു ഭാഗത്ത് ഗ്രന്ഥങ്ങളെ പേരും മറുഭാഗത്ത് അവയുടെ ഓതേഴ്സുണ്ട്. അലുമ്മ് എന്ന ഗ്രന്ഥം, 2 അൽ മുവത്ത, 3 അഷാഫിഹി, 4 ഹാദാ ദീനുന. ഇതൊക്കെ നമ്മുടെ പാഠത്തിൽ ടെക്സ്റ്റിൽ പറഞ്ഞ ഗ്രന്ഥങ്ങളാണ്. അവയുടെ ഓതേഴ്സിൻ്റെ പേര് മറുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അബൂ സഹറ, മുത്തവല്ലി അഷറാവി, അൽ ഇമാം മാലിക്, അൽ ഇമാമു ഷാഫിഹി. നമുക്ക് ഉത്തരങ്ങൾ അറിയാലോ. അൽ ഉമ്മ് എന്ന ഗ്രന്ഥം ഇമാമു ഷാഫിഹിയാണ്. അൽ മുവത്ത ഇമാം മാലിക് റളിയല്ലാഹുവാണ്. അഷാഫി എന്ന ഗ്രന്ഥം എഴുതിയത് അബൂ സഹറയാണ്. ഹാദാ ദീനുന മുത്തവല്ലി ഷെഹറാവിയാണ്. ബാഹ്, ജനിച്ച വർഷങ്ങളുണ്ട്. ജനിച്ച വർഷം, മരണപ്പെട്ട വർഷം, അങ്ങനെ കുറച്ച് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. വുലിദ ഷാഫിഹി, ഷാഫി റളിയല്ലാഹുവിന് ജനിച്ചത്. തുവഫി അൽ ഇമാമു ഷാഫി, ഷാഫി ഇമാം മരണപ്പെട്ടത്. വസല ഷാഫി മിസ്ർ, ഇമാം ഷാഫി മിസ്റിലെത്തിയത്. തുവഫി അൽ ഇമാം മാലിക്, ഇമാം മാലിക് റളിയല്ലാഹുവിന് മരണപ്പെട്ടത്. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. 4. ഇസ്താമിൽ ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. വാഹിദുമിൻ, അവരിൽ ഒരാളാണ്. വാഹിദുമിൻ അവരിൽ ഒരാളാണ്. അക്ബല അല, തിരിഞ്ഞു. നമ്മൾ പാഠത്തിൽ പറയുന്നില്ലേ, കവിതയും ഭാഷയൊക്കെ പഠിച്ചതിന് ശേഷം അക്ബല ഇമാമു ഷാഫി ഇലൽ ഫിഖ്ഹി വൽ ഹദീസ്, കർമ്മശാസ്ത്രത്തിലേക്കും ഖുർആനിലേക്കൊക്കെ തിരിഞ്ഞു എന്നുള്ള. അക്ബല ശ്രദ്ധ തിരിക്കുക. സാഫറ ഇല, യാത്ര പോവുക.
അഹദ മീൻ സ്വീകരിക്കുക, എടുക്കുക, അറിവ് പഠിക്കുക എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ടെക്സ്റ്റിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, സ്വന്തമായിട്ട് അല്ലാത്തവയും ചെയ്യുക, ടെക്സ്റ്റിലുള്ള സെൻറ്റൻസുകളും എഴുതി വെക്കുക. വാഹിദ് മീൻ നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യത്തിലുണ്ട്. വാഹിദ് മീൻ ഇമാം ഷാഫി വാഹിദ് മീൻ കിബാരി മുഫക്കിറിൽ ആലം അക്ബൽ ആല എന്നും ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാം ഈ പാരഗ്രാഫിലുണ്ട്, അല്ല ഈ ടെക്സ്റ്റ് ഈ പാഠത്തിലുണ്ട്. അഹദ മീൻ സ്വീകരിക്കുക. പിന്നെ അക്കാമ ബി താമസിച്ചു, അഞ്ചാമത്തത് അക്കാമ ബി താമസിച്ചു. ആറ് ഹല്ലഫ ബാക്കി വെച്ചു, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ ബാക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. ഏഴ് മീൻ വക്തിൻ ഇലാഹർ പലപ്പോഴും. അപ്പം ഈ ഏഴ് കലിമത്തുകൾ വെച്ച്, ഈ ഏഴ് പ്രയോഗങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഏഴ് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ലഹിസ് സീറത്തുൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസു ഷാഫിഹി ഫി ഫിഖറ. ലഹിസ് എന്നാൽ ചുരുക്കുക, സമ്മറിയാക്കുക. ലഹിസിൻ്റെ അർത്ഥം സമ്മറൈസ് ചെയ്യുക. സീറത്തുൽ ഇമാം മുഹമ്മദ് ബിൻ അംബൽ, ഇമാം മുഹമ്മദ് ബിൻ അല്ല ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിയുടെ ജീവചരിത്രം സമ്മറൈസ് ചെയ്യുക ഫി ഫിക്ര ഒരു പാരഗ്രാഫിൽ. ഇവിടെ കുറച്ച് ഹിൻസുകൾ കൊടുത്തിട്ടുണ്ട്, ഈ ഹിൻസ് വെച്ചിട്ട് നിങ്ങളത് പാരഗ്രാഫ് ചെയ്യുക. അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, അത് പരീക്ഷയ്ക്കും അറിവുണ്ടാവാനും നമുക്ക് ഉപകാരപ്പെടും. വാഹിദ് മിൻ അവരിൽ ഒരാളാണ്, നഷഹ അദ്ദേഹം വളർന്നു, സാഫറ യാത്ര ചെയ്തു, തൽക്കാൽ ഇൽമ് അറിവ് പഠിച്ചു, അഹദൽ ഫിഖ് അദ്ദേഹത്തെ കർമ്മശാസ്ത്രം പഠിച്ചു, കാല അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, വസല മിസ്രി ഈജിപ്തിലെത്തി, അക്കാമ ബിൽ ഫുസ്താത്ത് ഈജിപ്തിൽ ഫുസ്താത്തിൽ അദ്ദേഹം താമസിച്ചു, ഹല്ലഫ കുത്തുബൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം ബാക്കി വെച്ചു, ഖത്തീബുൽ ഉലമാ പണ്ഡിതന്മാർക്കിടയിലെ പ്രഭാഷകൻ, തുവഫി അദ്ദേഹം മരണപ്പെട്ടു. ഈ ഹിൻസുകൾ വെച്ചിട്ട് നിങ്ങളൊരു പാരഗ്രാഫ് ഉണ്ടാക്കണം. അതിനാവശ്യമായതെല്ലാം ഈ പാഠത്തിലുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ലാംഗ്വേജിൽ സ്കിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.